ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇതങ്ങനെ ഒരു പ്രോപ്പർ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നുമല്ല, ജസ്റ്റ് ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഖത്തറിൽ നിന്ന് വാങ്ങിയതിൽ ഫസ്റ്റ് എൻ്റെയിലുള്ളത് ഒരു ബനാന പൗഡറാണ്. ഇതിനകത്ത് പിങ്ക് കീ ഗോർജിയസ് ബനാന പൗഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 10 റിയാലാണ് വരുന്നത് കേട്ടോ. അതായത് ഒരു 200 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ കളറിൻ്റെ പോലത്തെ കളറാണ് കേട്ടോ. യൂഷ്വലി ബനാന പൗഡറൊക്കെ ഇതുപോലത്തെ സ്കിൻ കളറായിരിക്കും. ഇത് നമുക്ക് ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കോമ്പാക്റ്റോ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. കൂടാതെ നമുക്ക് ബേക്ക് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഒട്ടുമിക്ക സ്കിൻ ടോണിനും സൂട്ടാവും. ഇത് ഒരു യെല്ലോ കളറായതുകൊണ്ട് തന്നെ വേറെ ഇപ്പോൾ ഡാർക്ക് സ്കിൻ ഷെയ്ഡായാലും അങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റൊന്നും ഉണ്ടാവില്ല, എല്ലാ സ്കിന്നിനും ചേരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്പോഞ്ച് വരുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യാണ്. ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു മിസ് ഡെമി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഐബ്രോ പെൻസിലാണ്. റേറ്റും നല്ല കുറവായിരുന്നു, 3 റിയാലായിരുന്നു. അതായത് നാട്ടിലത്തെ ഏകദേശം 60 രൂപ. അപ്പോൾ റേറ്റ് നല്ല അഫോർഡബിൾ ആയിരുന്നു. പക്ഷേ ഈ കളറ് അത്രയ്ക്കും മാച്ച് അല്ല കേട്ടോ. കാരണം ഇതിന് ചെറുതായിട്ടൊരു ഓറഞ്ച് ടിൻറ്റ് വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഡാർക്ക് ബ്രൗൺ അല്ല, ചെറുതായിട്ട് ലൈറ്റ് ബ്രൗണും കൂടെ ഒരു ഓറഞ്ച് ടിൻറ്റുമാണ് വരുന്നത്. അപ്പോൾ ബ്രൗൺ കളറുള്ള ഐബ്രോയിൽ എഴുതുമ്പോൾ കുറച്ച് എടുത്തറിയും. ഇപ്പോൾ ക്യാമറയിൽ അങ്ങനെ അറിയുന്നില്ല, പക്ഷേ നേരിട്ട് കുറച്ച് മാച്ച് അല്ലാത്ത പോലെയുണ്ട്, എസ്പെഷ്യലി ഐബ്രോസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ. അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഐഷാഡോ പാലറ്റാണ് കേട്ടോ. ഇത് ഗൾഫ് ഫ്ലവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദ ബ്രൗൺ എഡിഷൻ 16 കളേഴ്സാണ് ഈ ഒരു പാലറ്റിലുള്ളത്. അതിൽ 4 ഷെയ്ഡാണ് മാറ്റ് ഷെയ്ഡ്സ് ഉള്ളത്, ബാക്കിയെല്ലാം ഷിമ്മറി ഷെയ്ഡ്സാണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റേഷനാണ്, ശരിക്കും ആ ഒരു പാലറ്റിലെ കളർ തന്നെ നമുക്ക് ഐസിലിട്ടാലും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് 3 മാറ്റ് കളേഴ്സ് ഉള്ളത് സെയിം ആണ് കേട്ടോ. കണ്ടോ ആ ഒരു ബ്രൗൺ ഷെയ്ഡ്സ്, അത് 3 ഒരേപോലെ തന്നെയാണ് കാണാനായിട്ട്. ചെറുതായിട്ട് കളേഴ്സിൻ്റെ റെപ്പിറ്റേഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാലറ്റ് സൂപ്പറാണ്. ഈ പാലറ്റിൻ്റെ വില നല്ല അഫോർഡബിളായിരുന്നു. 9.75 റിയാലാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ 10 റിയാലിൻ്റെ അടുത്തുള്ളൂ. അതായത് 200 റുപ്പീസൊക്കെയാണ് ഈ ഒരു പാലറ്റിൻ്റെ റേറ്റ്. നല്ല അഫോർഡബിളാണ്, പക്ഷേ നല്ല പാലറ്റുമാണ്. അതിനുശേഷം ഞാൻ ഐലൈനറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഹോൾഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാക്കേജിങ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐലൈനർ നല്ലതാണ്, നല്ല ജെറ്റ് ബ്ലാക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആപ്ലിക്കേറ്റർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സ്റ്റഡി ആപ്ലിക്കേറ്ററാണ്. നമ്മൾ പെൻ വെച്ചിട്ടുള്ള ഐലൈനേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ പോലത്തെ ടിപ്പാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ പീലിയോട് ചേർന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ അങ്ങനെ ഫില്ലാവാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫാണ്, പക്ഷേ വാട്ടർ പ്രൂഫ് അല്ല. ജസ്റ്റ് നമ്മൾ കണ്ണൊന്ന് കഴുകിയാലൊന്നും പോവില്ല, നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പോകും കേട്ടോ. അതായത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതും നല്ല അഫോർഡബിളായിരുന്നു. അടുത്തത് മസ്കാരയാണ്. ഇത് പിങ്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും 9.75 റിയാലാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് അടിപൊളി മസ്കാരയാണ്. നന്നായിട്ട് ലാഷസിനെ ലെങ്തൻ ചെയ്യുന്നുണ്ട്. തിക്നെസ് അധികം തോന്നിക്കില്ല, പക്ഷേ എങ്കിലും നന്നായിട്ട് ലെങ്തൻ ചെയ്യുന്നുണ്ട്. തിക്നെസ്സും ഉണ്ട് കേട്ടോ. നമുക്ക് ലാഷസ് നല്ലോണം ഉള്ള പോലെ തോന്നിക്കും, എങ്കിലും കൂടുതലും ലെങ്തൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മസ്കാര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഖത്തറിലുള്ള അഫോർഡബിൾ ബ്രാൻഡ്സാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാൻ കാരണം, നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസ്കാര എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണിൻ്റെ താഴെ ഞാൻ ഔട്ടർ കോർണറിൽ കുറച്ച് സ്കിന്നിനോട് ചേർന്നും
ഇട്ട് കൊടുക്കുന്നുണ്ട്, ലാഷസിലല്ലാതെ കുറച്ച് താഴത്തേക്ക് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ കുറച്ച് നമ്മൾ കൺമഷി എഴുതിയ പോലെ തന്നെ തോന്നിക്കും. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യത്തെ ലിപ്സ്റ്റിക്ക് പിങ്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്, ഞാൻ വാങ്ങിയിരിക്കുന്ന രണ്ട് ഷെയ്ഡും കിഡുമാണ്. പക്ഷേ ലിപ്സ്റ്റിക്കൊന്നും സ്മഡ്ജ് പ്രൂഫല്ല, ട്രാൻസ്ഫർ പ്രൂഫല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഷെയ്ഡ് വൈസ് സൂപ്പറാണ്, കണ്ടോ. എല്ലാവർക്കും ചേരുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഓറഞ്ചിഷ് ബ്രിക്ക് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് എന്താണ് അതിന് പറയാമെന്നറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്, ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഷെയ്ഡ് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒരു പൊടിക്ക് ഡാർക്കാണ്, പക്ഷേ അതിനകത്ത് ചെറുതായിട്ടൊരു പിങ്ക് ടിൻറ്റും വരുന്നുണ്ട്. ഒരു പിങ്കിഷ് ബ്രൗൺ അല്ലെങ്കിൽ പിങ്കിഷ് ഒരു ബ്രൗൺ അല്ല പിങ്കിഷ് മെറൂണിഷ് ഷെയ്ഡാണ് അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ബ്രാൻഡ് വരുന്നത് ഓൺലി ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഷെയ്ഡ് നമ്പർ 02 ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ച ലിപ്സ്റ്റിക്കിന് പ്രത്യേകിച്ച് ഷെയ്ഡ് നമ്പറൊന്നും കൊടുത്തിട്ടില്ലേ, ഞാൻ നോക്കട്ടെ. ഷെയ്ഡ് നമ്പർ 10 ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് 10, സെക്കൻഡ് കാണിച്ച ഷെയ്ഡ് 02. അപ്പോൾ രണ്ടും രണ്ട് ബ്രാൻഡാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എല്ലാം ഒന്ന് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓരോന്ന് വാങ്ങിയിട്ട് എങ്ങനെയുണ്ട് ഈ പ്രൊഡക്ട്സ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഈ പ്രൊഡക്ട്സൊക്കെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.